ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളോട് അപ്കമിംഗ് ആയിട്ട് ഫൈവ് ഗെയിംസിനെ അവിടെ പരിചയപ്പെടുത്താൻ പോകണം. അപ്പോൾ നമ്മുടെ BGMI, ഫ്രീ ഫയർ അല്ലെങ്കിൽ COD അതേപോലത്തെ ഗെയിംസിനൊക്കെ നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളും കൊടുക്കാൻ പോകണ ഒരു അഞ്ച് അപ്കമിംഗ് ആയിട്ടുള്ള ഗെയിംസാണ്. അപ്പോൾ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക്, കമന്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിത് ബെൽ ലൈക്ക് ആണ്, ഹിത് ബെൽ കിടലം കാണിച്ച് കിട്ടും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ ഫിഫ്ത്ത് പൊസിഷനിലെ ഗെയിമാണ് ഇൻഡസ്. ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറ്റിൽ റോയാൽ ഗെയിമാണ്, സെയിം ആസ് നമ്മളെ എന്താ പറയുക, എപെക്സ് ലെജൻഡ്. അപ്പോൾ എപെക്സ് ലെജൻഡിൻ്റെ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഗെയിം സ്റ്റൈൽ കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മളെ പ്രീ രജിസ്ട്രേഷൻ അപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യാത്തവർ എന്തായാലും ചെയ്തിടുക, അപ്പോൾ എന്തായാലും ഗെയിം വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു ഫ്യൂച്ചറിസ്റ്റിക്സ് ആണ് എന്ന് പറയുക. നമ്മളെ ക്ലാസിക് ടൈപ്പ്, നമ്മളെ BGMI പോലത്തെ ഒരു ക്ലാസിക് ടൈപ്പ് കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നമ്മളെ ഇതിനകത്ത് ഒരു ഗേൾ ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ അവർ ലീക്ക് മീൻസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗെയിമാണ്. ഗെയിംസ് എല്ലാം മൊത്തത്തിലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ ഓരോ കിടിലും കിടലും ക്യാരക്ടർ കാര്യങ്ങൾ നമുക്കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ എപെക്സ് ലെജൻഡ് കളിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ട് എത്രത്തോളം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്താ പറയുക, കളിച്ച ഫ്രണ്ട്സിന് എന്തായാലും മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ കൂടാതെ നമ്മൾ TDM കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ TDM കാര്യങ്ങളൊക്കെ അതിൻ്റെ ട്രെയിലർ മീൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ച് ട്രെയിലർ കാര്യങ്ങൾ എന്തെങ്കിലും കാണണമെന്നാണ് ഉറപ്പായിട്ടും സെർച്ച് ചെയ്ത് കാണാം. സോ ഗൈസ്, നമ്മൾ ഫോർത്ത് പൊസിഷൻ പറഞ്ഞ ഗെയിമാണ് ഫയർലൈറ്റ് 84. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ പ്ലേ സ്റ്റോറിൽ എന്തായാലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പേ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡൗൺലോഡ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 lakh പ്ലസ് ഡൗൺലോഡാണ്. പിന്നെ എൻ്റെ സൈസ് വരുന്ന എന്തായാലും ഒരു 1 GB അകത്ത് തന്നെ നമുക്ക് ഈ ഒരു സൈസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വലിയ സൈസും അല്ല, എന്നാലും കിടിലം ഗ്രാഫിക്സ് ക്വാളിറ്റിയും കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ആ ക്യാരക്ടേഴ്സിന് കുറേ സ്പെഷ്യൽ എബിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കളിക്കാൻ തന്നെ വളരെ എന്താ പറയുക കിടിലമാണ്. പിന്നെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഗെയിം പ്ലേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാപ്പ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫൈറ്റ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൊത്തത്തിലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പിന്നെ നമ്മൾ സുപ്പീരിയർ ബാറ്റിൽ റോയൽ പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സെയിം ആസ് നമ്മുടെ BGMI RP ഒക്കെ ഇല്ല, അതേപോലെ അതിനകത്തും RP കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കിട്ടില്ല ഗൺ സ്കിന്ന് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് വളരെ കിടിലം ഗെയിമാണ്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇത് കിടിലോട്ട് എന്താ പറയുക അപ്ഡേറ്റ് പൊക്കോണ്ടെന്ന് ഉറപ്പായിട്ട് ഇത് വൺ ഓഫ് ദ എന്താ പറയുക ബെസ്റ്റ് ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ തേർഡ് പൊസിഷൻ പറഞ്ഞ ഗെയിമാണ് UGW. അപ്പോൾ അണ്ടർ വേൾഡ് ഗാങ് വാർ എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് ബാറ്റിൽ റോയൽ ഗെയിമാണ്. അപ്പോൾ ഈ ബാറ്റിൽ റോയൽ ഗെയിം ജസ്റ്റ് പറയാൻ പറ്റില്ല, BGMI, PUBG അല്ലെങ്കിൽ KR അതേപോലെ സിമിലർ ഗെയിമാണ്. ബട്ട് മൊത്തത്തിലൊരു ഇന്ത്യൻ ടച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇന്ത്യൻ പ്ലേസ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറക്കുന്ന ഒരു ഗെയിമാണത്, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതാണ്. അപ്പം ആ സ്റ്റോറി ബേസിൽ എന്തോ പറയാം, ഫസ്റ്റ് ഒരു ട്രെയിലർ കാര്യങ്ങളൊക്കെ കാണിക്കുക, അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഇന്ത്യൻ ടച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ക്യാരക്ടറിനെ ഇവിടെ കാണിക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊരു ആ ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ബാറ്റിൽ റോയൽ ഗെയിമായിട്ട് തന്നെ നമുക്ക് സെയിം ആസ് BGMI പോലെ സിമിലർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മീൻസ് അതേപോലെ കോപ്പി അടിച്ച് നോക്കില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ അവരെ ഒരു കളിക്കുന്ന കാര്യം ലീക്കൊക്കെ വെളിവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പം എന്തായാലും നമ്മൾ ഫോർ ഫിംഗർ ക്ലോ, 3 ഫിംഗർ ക്ലോ അല്ലെങ്കിൽ 2 ഫിംഗർ ഒക്കെ കളിക്കും. നമ്മൾ BGMI പോലെ തന്നെ ഇൻ്റർഫേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ മാപ്പ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BGMI ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു PUBG ലൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് വളരെ എന്താ പറയുക BGMI ഒക്കെ നല്ലൊരു വെല്ലുവിളി ആവാൻ ചാൻസ് ഉള്ളൊരു ഗെയിമാണ്. കാര്യം നല്ല ഹൈപ്പ് കയറിപ്പോയി നല്ലൊരു അപ്ഡേറ്റഡോടെ പൊക്കോണ്ടിരിക്കും, ഉറപ്പായിട്ട് BGMI കയിൽ PUBG നല്ലൊരു വെല്ലുവിളിയാണ്. സോ നമ്മുടെ സെക്കൻഡ് പൊസിഷൻ പറഞ്ഞ ഗെയിമാണ് മായാ നഗരി. അപ്പോൾ പേരൊക്കെ ഭയങ്കര കിടിലായിട്ടൊക്കെ തോന്നുന്നു. ഇപ്പോൾ പേര് പോലെ അല്ലെങ്കിൽ ട്രെയിലറും വളരെ പൊളിയാണെന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ഗാങ് സംഭവങ്ങളൊക്കെ, പിന്നെ ഒരു സ്റ്റോറി ബേസ്ഡ് ഗെയിമാണ്. ഇത് ഉറപ്പായിട്ടൊരു ബാറ്റിൽ റോയൽ ഗെയിം അല്ല. ബട്ട് ഈ ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ട് എന്തായാലും ഞാൻ കണ്ടുവച്ചില്ലെങ്കിൽ, കാരണം ഇതിന് മുമ്പും കുറേ ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഗെയിമൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് വന്ന് വരുമ്പോൾ എന്തോ പറഞ്ഞാൽ നമുക്കിങ്ങനെ ആപ്പിളൊക്കെ കാണിച്ചിട്ട് മറ്റേ ഉണങ്ങിയ ആപ്പിൾ കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ ട്രെയിലറുടെ കാര്യങ്ങൾ വലിയ ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ട്രെയിലറൊക്കെ കാണാൻ വളരെ എന്താ പറയുക ഒരു ഇതാണ്. നമ്മളെ GTA അങ്ങനത്തെ ഒരു മോഡലുണ്ട്, മീൻസ് മൊബൈൽ വെർഷനായിട്ട് ഇറക്കുമല്ലോ GTA ഒക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം പൊളിയായിരിക്കും എന്ന് നമുക്ക് ഗെയിം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ അതിനൊക്കെ ഉറപ്പായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ പേരൊക്കെ കേൾക്കാൻ പൊളിയുണ്ട് മയാന്നക്കി. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയല്ല, ഗെയിം നല്ല ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞ ഗെയിം BGMI. നമ്മൾ ഇങ്ങനെ എന്തായാലും മാറ്റി എടുത്താൻ പറ്റില്ല, കാരണം ഈ ഒരു ഗെയിം ഉണ്ടാക്കിയ ഓളമൊന്നും ഒരു ഗെയിമും ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടും ഇനി ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ BGMI, PUBG അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം PUBG ഒരു ഇതാണ് BGMI. അപ്പം അത്രയും, കാരണം ഇത്രയും ബാനായ സമയത്തൊരു ഇത്രയും പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരുന്ന ആ ഗെയിമിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ വേറെയാണ്. അപ്പം ഗെയിമിനെ ഇൻവോൾവ് ഒക്കെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇതൊരു കംബാക്ക് മിക്കവാറും കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു കംബാക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ എന്താ പറയുക ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറൊക്കെ ഗോണ ഹാവ് എ ബ്ലാസ്റ്റ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ BGMI കട്ട ഹീറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും തിരിച്ചു വന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം
ഫസ്റ്റ് പോസിഷൻ നമ്മുടെ ബി ജി എം തന്നെ ഇരിക്കട്ടെ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ള വീഡിയോസ് ഉള്ളത് കഴിഞ്ഞാൽ പ്ലീസ് ഡു ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ. നേരത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കിട്ടില്ല കിടലം കടന്ന് കിട്ടാൻ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കിടക്കണം. ബൈ ബൈ.